നമസ്കാരം റഷ്യൻ എനർജി കോർപ്പറേഷൻ ലൂക്കോയിലിൻ്റെ മുൻ മാനേജറായ അലക്സാണ്ടർ സുബോട്ടിന്റെ ദുരൂഹ മരണമാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ചർച്ചകൾക്കിടയിൽ ശ്രദ്ധ നേടുന്ന വലിയ ഒരു വിവാദ വിഷയം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല യുദ്ധം തുടങ്ങിയ ശേഷം ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്ന ഏഴാമത്തെ ശതകോടീശ്വരനാണ് സുബോട്ട എന്ന് പറയുന്ന വ്യക്തി റഷ്യൻ ഭരണകൂടത്തിലും സർക്കാരിലും വരെ നിർണായക സ്വാധീനമുണ്ടായിരുന്ന വമ്പന്മാരാണ് ഇവരെല്ലാവരും തന്നെ എന്തായാലും സുബോട്ടിന്റെ മരണത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തവള വിഷം ഉള്ളിൽ ചെന്നാണ് അദ്ദേഹം മരിച്ചത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം മദ്യപാനശീലമുള്ള സുബോട്ടിൻ മദ്യത്തിന്റെ ഹാങ് ഓവർ മാറ്റാനായി മോസ്കോയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമായ മിറ്റിസ്റ്റിയിലെ നാട്ടുവൈദ്യനിൽ നിന്നും മരുന്ന് വാങ്ങുന്നത് പതിവായിരുന്നു മാഗ്വ എന്നറിയപ്പെടുന്ന ഈ നാട്ടുവൈദ്യൻ ഒരു മന്ത്രവാദി കൂടിയാണ് ചെറിയ അളവിൽ തവള വിഷം ശരീരത്തിലേക്ക് കുത്തിവെച്ച് സുബോട്ടിന്റെ ഹാങ് ഓവർ നേരത്തെയും മാഗ്വ സുഖപ്പെടുത്തുമായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കൂടിയ അളവിൽ വിഷം അകത്തു ചെന്നതിനാലാവണം സുബോട്ടിന്റെ ബോധം മറയുകയും അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാവുകയും ചെയ്തത് ഇതിനുള്ള പ്രാഥമിക ചികിത്സയായി മാഗ്വ മരുന്ന് കൊടുത്തെങ്കിലും മാഗ്വയുടെ വീട്ടിൽ വെച്ചു തന്നെ സുബോട്ടിൻ മരണപ്പെടുകയായിരുന്നു റഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ കമ്പനിയായ ലൂക്കോയിലിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് എന്തായാലും സുബോട്ടിന്റെ മരണത്തെക്കുറിച്ചുള്ള പുതിയ വിവരം എല്ലാവരും വിശ്വസിച്ച ഒരു കാര്യമല്ല മരണത്തിന് പിന്നിൽ ദുരൂഹകാരണങ്ങളോ അട്ടിമറിയോ ഉണ്ടാകാമെന്ന് പലയിടത്തു നിന്നും വാദങ്ങൾ ഉയരുന്നുണ്ട് റഷ്യ യുക്രൈനെ ആക്രമിക്കാൻ പദ്ധതിയിട്ട ജനുവരി മാസം മുതൽ ഇതുവരെ സുബോട്ടിൻ ഉൾപ്പെടെ ഏഴ് ശതകോടീശ്വരന്മാർ കൊല്ലപ്പെട്ടത് സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട് ക്രംലിൻ ഓഫീസറും റഷ്യൻ എണ്ണഭീമനായ ഗ്യാസ്പ്രോം കമ്പനിക്കായുള്ള ധനകാര്യ സ്ഥാപനമായ ഗ്യാസ്പ്രോം ബാങ്കിൽ ഉന്നത പിടിപാടുള്ള ആളുമായ വ്ലാഡിസ്ലാവ് ആവയേവ് ഭാര്യയും മകളെയും കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയതാണ് ഇക്കൂട്ടത്തിലെ ആദ്യത്തെ സംഭവം ഇത് സംഭവിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സെർഗൈ പെട്രോസെന്യ എന്ന റഷ്യൻ ശതകോടീശ്വരൻ ഭാര്യ നടാലിയെയും മകളെയും കോടാലി കൊണ്ട് കൊലപ്പെടുത്തിയ ശേഷം സ്പെയിനിൽ ആത്മഹത്യ ചെയ്തിരുന്നു അൻപത്തി അഞ്ചുകാരനായ സെർഗൈ ക്രംലിനുമായി അടുപ്പമുള്ള നോവാടെക് എന്ന കമ്പനിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു ഈ രണ്ട് മരണങ്ങളും ആത്മഹത്യകളെല്ലാം മറിച്ച് കൊലപാതകങ്ങളായിരുന്നുവെന്നും ആത്മഹത്യ എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെടുകയായിരുന്നുവെന്നും അഭ്യൂഹങ്ങളുണ്ട് അലക്സാണ്ടർ ടുലക്കോവ് ലിയോനിറ്റ് ഷുൽമാൻ ഇഗോർ വോലുബയോവ് തുടങ്ങിയ ഉന്നത കോടീശ്വരന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവർക്കെല്ലാം റഷ്യൻ ഊർജ്ജ മേഖലയുമായി നേരിട്ട് ബന്ധമുള്ളവരുമാണ് യുദ്ധം തുടങ്ങിയ നാൾ മുതൽ റഷ്യൻ പ്രമുഖരുടെ പേരുകളും ചർച്ചയാകുന്നുണ്ട് പല വിദേശ രാജ്യങ്ങളിലും ഇവർ ഉപരോധങ്ങൾ നേരിട്ടു ഇവരുടെ ഉടമസ്ഥതയുള്ള സ്ഥാപനങ്ങൾക്ക് വിലക്കും നേരിട്ടു റോമൻ അബ്രമോവിച്ചിനെ പോലുള്ള പ്രമുഖരുടെ ലക്ഷറി യാട്ടുകൾ പോലും തുറമുഖങ്ങളിൽ പിടിച്ചിട്ടിരുന്നു എന്താണ് ഇപ്പോഴുള്ള ദുരൂഹ മരണങ്ങൾക്ക് കാരണമെന്ന് വ്യക്തമായിട്ടില്ല എന്തായാലും റഷ്യൻ ഭരണകൂടത്തിന് ഈ മരണങ്ങളുമായി ബന്ധമുണ്ട് എന്ന വാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്